ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിവിയസ് വേൾഡ്. വിവിയസ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴല ഐലൻഡിലാണ്. പിഴലോട്ടുള്ള പാലമാണ്, ഇങ്ങോട്ട് വന്ന നല്ല ഭംഗിയുള്ളൊരു പാലമാണ് ആ ബാക്കിൽ കാണുന്നത്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പിഴല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൻഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഹൈറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടാ ഇവിടെയൊക്കെ കയറിയിട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളതാണ്, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അപ്പം ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എടപ്പള്ളി വഴിയാണ് പോകാൻ ഉദ്ദേശിച്ചത്. എടപ്പള്ളി വഴി പോകാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ട്രാപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. കണ്ടോ, കണ്ട ഏകദേശം ഒരു 5-10 മിനിറ്റ് ആയി നമ്മളിവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നു. കണ്ടല്ലേ നിങ്ങള്. അപ്പം ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പയ്യെ അങ്ങോട്ട് യാത്ര ചെയ്തിരിക്കാം. നമുക്ക് നേരെ ഫസ്റ്റ് നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ചേർനല്ലൂർ സിഗ്നലാണ്. അപ്പം നമുക്ക് ചേർനല്ലൂർ സിഗ്നലിൽ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്താറാകുമ്പോഴേക്കും ഞാൻ പറയാം, അതല്ലേ നല്ലത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് എടപ്പള്ളി സിഗ്നലിലെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ചേർനല്ലൂർ എത്താറായി. ചേർനല്ലൂർ സിഗ്നലാണ് കാണുന്നത്. അപ്പം ചേർനല്ലൂർ എടപ്പള്ളിയിൽ നിന്ന് വരുമ്പം ചേർനല്ലൂർ സിഗ്നലിൽ നിന്ന് നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് എടുക്കാം. ഓക്കെ, ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് തകർത്തങ്ങ് പിടിച്ചേക്കാം. ഓക്കെ, ആ എടപ്പള്ളിയിലത്തെ ഒരു തിരക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ റഷ് ഇല്ലാതെ ഇങ്ങ് എത്താൻ പറ്റും. വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല തിരക്കുണ്ടാവുമോ ഇല്ല എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലോ നല്ല റോട്ടിലോട്ട് അങ്ങ് കയറി നമുക്ക് ഇപ്പം അങ്ങ് പൊളിച്ചങ്ങ് പോവാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചേർനല്ലൂരിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുള്ള യാത്രയിലാണിപ്പോൾ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ പിഴല ഐലൻഡിലോട്ട് പോകുമ്പം കാണുന്നേക്കാൾ കൂടുതൽ ഭംഗി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോട്ട് ഇല്ലേ, ഹൈക്കോട്ട് അവിടുന്ന്, അതായത് നമ്മുടെ ഗോസറി പാലം കയറിയിട്ട് കണ്ടെയ്നർ റോഡിൽ ഇങ്ങോട്ട് ചേർനല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ആണ്. കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക, കാരണം ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ശരിക്കും നല്ലൊരു ഭംഗിയുള്ളത്. കാരണം ആ വരുമ്പം ബാക്ക് വാട്ടേഴ്സും ഫിഷിംഗ് നെറ്റ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഫ്രണ്ട്സ്, അപ്പം കാണുന്നില്ല, അതാണ് പിഴല ഐലൻഡിലോട്ടുള്ള പാലമാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് യു ടേൺ എടുത്തിട്ട് വേണം വരാൻ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കീഴിലോട്ടുള്ള ബ്രിഡ്ജാണ് ഇത്. കണ്ടല്ലോ, ഇതാണ് പിഴയിലോട്ടുള്ള ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജ് ഇല്ലേ, ഇത് ആക്ച്വലി ഈ വർഷം തന്നെയാണ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പാലത്തിന്റെ ഉദ്ഘാടനം അതിനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, ഈ പാലം നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഓൺലൈനിലാണ്. കാരണം കൊറോണയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ഓൺലൈനിൽ ഇനാഗ്രേറ്റ് ചെയ്തൊരു പാലമാണ് പിഴല പാലം. അത് ചിലപ്പം ചരിത്രത്തിൽ ചിലപ്പോൾ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ ഇതിൻ്റെ രണ്ട് സൈഡും ഞാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കുറച്ചങ്ങ് കയറ്റിയിട്ട് വണ്ടിയൊക്കെ നിർത്തി നോക്കട്ടെ, കാണിച്ചു തരാം നിങ്ങൾക്ക് എന്നിട്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മാസ്കൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. കണ്ടോ നല്ല കിടിലം വ്യൂ ആണ്. ഈ ഒരു നമ്മളിപ്പോൾ ഈ പാലം വേണ്ട, നമ്മുടെ വണ്ടിയൊക്കെ നിർത്തി പാലത്തിലോട്ട് വന്നിരുന്നു. എൻ്റെ ആർത്തി ഇവിടെ കട്ട ഫോട്ടോഷൂട്ടിലാണ്. ഇത് പാലത്തിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നോക്കിക്കോ, വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ്. എറണാകുളം സിറ്റിയിൽ നിന്ന് വലിയ ദൂരമില്ല. നോക്കി, ഇത് രസം നോക്കിയ സ്ഥലം. കുറേ ചീന വളകളും കണ്ടോ,
ചീന വലകളും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു പാലം വന്നതിന് ശേഷമാണ് പിഴല എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമത്തിലോട്ടുള്ള ടൂറിസം കാര്യങ്ങൾ കുറച്ചുകൂടി വർദ്ധിച്ചു വരുന്നത്. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ മറ്റൊരു ഭംഗി, അതായത് നമ്മൾ വരുന്നത് ആ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കണ്ടല്ലോ, ഇത് കണ്ടല്ലോ, ഇതൊരു റൗണ്ട് ഓഫ് ഫോട്ടോ ആണേ. ഈ ഒരു റൗണ്ട് ഓഫ് ഫോട്ടോത്തിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ പിഴയിലോട്ടുള്ള യാത്ര. ഇവിടെ ഒരു റൗണ്ട് ഓഫ് ഫോട്ടോ ആണ്, കണ്ടല്ലോ. ഇതെന്താ മറ്റേ കുളവാഴയാണ്, അത് വേറെന്തോ സംഭവമാണെന്ന് തോന്നുന്നു, കുളവാഴയാണെന്ന് തോന്നുന്നില്ല, കണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ബ്രിഡ്ജ് വരാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നേ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇത് എൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു സൈഡിലും ആർത്തിയോടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടേ. അപ്പം ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാലും കാണാം. ആ ഭാഗത്തും എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കടമക്കുടി ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു ഏരിയ ആണ് ആ ഭാഗത്തേക്ക് വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഭാവിയിൽ ഒരു പാലമൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു സംഭവം നമ്മൾ കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും കടമക്കുടി ആണ് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത്. കടമക്കുടിയിലാണ് ഈ പോസ്റ്റ് വെഡിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്കിവിടെ ഒരു പാലം ഉണ്ടേ, കണ്ട, അപ്പോൾ ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോയി നോക്കാം നമുക്ക്. അപ്പം കൂടുതൽ ആളുകളും ഈ കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമക്കുടി ഭാഗമാണ് കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട് അല്ലെങ്കിൽ പോസ്റ്റ് വെഡിങ് ഷൂട്ട് അങ്ങനെയുള്ള വെഡിങ് ഷൂട്ടിനൊക്കെ കിട്ടില്ല, എന്താ പറയുക, സ്പോട്ടാണിത്. നമ്മൾ പാലത്തിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇവിടെ ബാക്ക് വാട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയയുടെ എന്താ പറയുക മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ബാക്ക് വാട്ടേഴ്സും ഫിഷിങ്ങും ഇതൊക്കെ തന്നെയാണ്. നമ്മളങ്ങനെ നടന്നിടുന്നൊരു വരമ്പത്തൂടെയാണ്, രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് ഒരു കൊച്ചു വരമ്പത്തൂടെയുള്ള യാത്രയിലാണ്. ശരിക്കും ഫോട്ടോഷൂട്ടും ബാക്കിയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഈ ഒരു സ്ഥലം ശരിക്കും ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം ഒത്തിരി ആൾക്കാർ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് കൊച്ചിയിൽ. കൊച്ചിയിലുള്ള പലർക്കും അറിയാത്തൊരു സ്ഥലമാണ് ഇത്, ഇത്രയും ഒരു, കാരണം റീസെൻ്റ്ലിയാണ് ഞാൻ പറഞ്ഞല്ലോ പാലം വന്നതൊക്കെ റീസെൻ്റ്ലി ആയതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്തിലെ കുട്ടനാടെന്നൊക്കെ പറയാട്ടോ ഈ സ്ഥലത്തിന്, അത്രയും ഭംഗിയാട്ടെ. എറണാകുളത്തെ ഒരു കുട്ടനാട്, ഒരു കൊച്ചു കുട്ടനാടൊക്കെ തന്നെയാണ്, എറണാകുളം സിറ്റിയിലെ കുട്ടനാടാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു പാലം. ഇത് കൂടെ ഒന്ന് കയറി നോക്കിയാലോ. ആർത്തി, പാലം കയറാം. ഞങ്ങൾ ആക്ച്വലി രാവിലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. ആർത്തി ഇവിടെ കണ്ടോ, ഒരുത്തി ചാഴി തുള്ളി കളിച്ചിട്ടൊക്കെയാണ് നടക്കുന്നേ. ആദ്യമായിട്ടാന്നൊക്കെയാ പറയുന്നത്, തുള്ളി കളിച്ച്. അപ്പൊ കണ്ടോ പാലം, കണ്ടോ ടുഷ്കു. അതെ, പോയി തള്ളി തടഞ്ഞാടോ, വീഴണ്ട കേട്ടോ. കണ്ടോ, തൊഴിയാനൊക്കെ അറിയാം. കണ്ടോ, ഇതാണ് നമുക്ക് എറണാകുളത്തിന്റെ, ശരിക്കും എറണാകുളത്തിന്റെ കുട്ടനാടെന്ന് നമുക്ക് പറയാം. എല്ലാർത്തി അത്രയും ഭംഗിയില്ല, കാരണം എത്ര ആളുകൾ ഇനിയിപ്പം എത്ര ഒരു ടൂറിസ്റ്റ് ഒരു ഭയങ്കര ഡെസ്റ്റിനേഷനായി മാറി, ഒരുപാട് ആളുകൾ വന്നാൽ പോലും നീണ്ടു തുറന്ന് കിടക്കും. ഞാനിത് വേണമെങ്കിൽ പാലത്തിന് മേളിൽ നിന്ന് കാണിച്ചുതരാം. കണ്ടോ, നമ്മളിപ്പോൾ അവിടെ നിന്ന് പാലം ഇറങ്ങി ഇങ്ങനെ വന്നു, ഇത്രയും ഏരിയ ഇത് മാത്രമേ ഇവിടെ ഉള്ളൂ, ചുറ്റിനും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇനിയിപ്പം എത്ര ആളുകൾ ഇവിടെ വന്ന് ടൂറിസമായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനും ബാക്കിയൊക്കെ ഉള്ള സ്ഥലം നമുക്കിവിടെ ഉണ്ട്. നല്ല രസമുണ്ട് ഈ സ്ഥലം. കണ്ടല്ലോ, അപ്പോൾ ഇത്രയും സുന്ദരമായ ഈ ഒരു ഐലൻഡ്
ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ ഒരു ഐലൻഡ് ആക്ച്വലി രൂപം കൊണ്ട എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? 1341 AD എന്താ പറയുക, പെരിയാറിലുണ്ടായൊരു വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടൊരു ഐലൻഡാണിത്. അങ്ങനെ രൂപം കൊണ്ടെന്നാണ് ഈ ഒരു മനോഹരമായ ഐലൻഡ്. എറണാകുളത്ത് വന്നിട്ട് അല്ലെങ്കിൽ എറണാകുളത്തുള്ളവർ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വൻ നഷ്ടമാണ്. എറണാകുളത്ത് നിന്നല്ല, എവിടെ ഉള്ളവർക്കും വരാം. കടമക്കുടി അല്ലെങ്കിൽ ഒക്കെ പോലെ അതിനേക്കാളും ഭംഗി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. ആർത്തിയുടെ മാരക ഫോട്ടോഗ്രാഫി ഒക്കെ കഴിഞ്ഞ് എന്ത് പറ്റി ആർത്തി, തളർന്നോ? കണ്ടല്ലോ, ആ കാണുന്നു സൂര്യനെ കാണാൻ എന്ത് രസമുണ്ടെന്ന് നോക്കിയേ. അതുകൊണ്ട് ഇവിടെ ഒരുത്തി തളർന്ന് അത്യാവശ്യം നടന്നു ഇല്ലേ. നമ്മളിപ്പോ ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ തേരാപ്പാര. പിന്നെ കണ്ടല്ലോ ഇതിനകത്ത് എന്താന്നുള്ളത് നമുക്കൊന്ന് എത്തിച്ചു നോക്കാം. ഓ ഇതിനകത്ത് ഇത് കണ്ടോ, ഇത് നിങ്ങൾ കണ്ടോ? ഈ നമ്മൾ നേരത്തെ വന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഈ ചെമ്മീൻ കെട്ട് അങ്ങനെ മത്സ്യകൃഷി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ കാവലിൽ നിൽക്കുന്നവർ വന്ന് താമസിക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത് കണ്ടോ. അതിനുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്ത് നോക്കിയിട്ട് കാണുന്നത്. ഈ ചെമ്മീൻ കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അതിനുള്ള ആളുകൾ രാത്രിയിൽ വേറെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ താമസിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയാൻ വയ്യ. നല്ല സുഖമുള്ളൊരു എന്താ പറയുക, എറണാകുളം സിറ്റിയിൽ നിന്ന് ഇത്ര അടുത്തായിട്ട്, അതായത് ഒരു 7-8 കിലോമീറ്ററിനകത്ത് ഇത്രയും കാമം ക്വയറ്റ് ആയിട്ട് എന്താ പറയുക, നല്ല രസമുണ്ടല്ലോ ഈ ഒരു സമയമായപ്പോൾ. അതെ, പക്ഷികൾ വരെ വീട്ടിൽ പോയി തുടങ്ങി, നമുക്ക് പോകണ്ടേ? അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. അല്ലല്ലോ സോറി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നല്ലേ ഇത്രയും ഭംഗിയുള്ള. അപ്പം എറണാകുളം ഇതുപോലെ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ പറയണം. ആ നമ്മളെ ഇതുപോലെ അറിയാത്ത സ്ഥലങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പം മാറി അങ്ങനെയുള്ളത് നിങ്ങളുടെ അറിവിൽ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് സിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു സ്ഥലം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇപ്പൊ ഒന്ന് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു കിട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.